ചേട്ടാ ചേട്ടാ എണീറ്റേ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സുന്ദരിയാണ്ടല്ലോ, നീ ചായ കുടിച്ചോ? അമ്മയൊക്കെ എഴുന്നേറ്റോ? ഇല്ല. നന്നായി. എല്ലാവരും എഴുന്നേൽക്കുന്ന പിന്നെ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ. തുണ്ടുമണ്ണി വീട്ടിൽ പരേതനായ കുറിയാക്കോസ് മകൻ രാജേഷ് കുറിയാക്കോസ് സമർപ്പിക്കുന്ന അപേക്ഷ. എൻ്റെ ഭാര്യയുടെ ഇപ്പോഴത്തെ പേര് മാറ്റുന്നതിനായി 3 മാസം മുമ്പ് ഞാനിവിടെ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. കൈക്കൂലി കൊടുക്കാത്തതിലാണോ ഇതുവരെ അതിൽ നടപടി ഉണ്ടാകാത്തതെന്നറിഞ്ഞാൽ ഉപകാരമായിരുന്നു. ഈ സാഹചര്യത്തിൽ അല്പസ്വല്പം കൈക്കൂലി തരാനും ഞാൻ തയ്യാറാണ്. കാര്യം നടന്നു കിട്ടിയാൽ മതി, സാറ് വിചാരിച്ചാൽ നടക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഇവിടെ വന്നത്. എടോ, എന്താ തൻ്റെ പ്രശ്നം? ഇപ്പോൾ താൻ എന്തിനാ ഭാര്യയുടെ പേര് മാറ്റുന്നത്? സാറേ, എൻ്റെ പേര് രാജേഷ്, അപ്പൻ്റെ പേര് കുര്യാക്കോസ്. ഓ, അപ്പ മരിച്ചുപോയി. എന്നെ കൂടാതെ അമ്മയും പെങ്ങളും ഭാര്യയും മടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഇവരുടെ ഈ പേര് കാരണം കുറച്ചാലായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അതെന്ത് പേരാടോ? അത് പിന്നെ സാറേ, അമ്മയുടെ പേര് മരിയ, പെങ്ങളുടെ പേര് രേഷ്മ, ഭാര്യയുടെ പേര് ഷക്കീല. കൊള്ളാം, വീട്ടുപേരും പറ്റിയതാണല്ലോ, തുണ്ടുമണ്ണിൽ. ഇപ്പൊ സാറിന് മനസ്സിലായില്ല എന്റെ പ്രശ്നം. സാറേ, എന്തെങ്കിലും ചെയ്യുമെന്ന് പേര് മാറ്റത് സാറേ. എടോ, ഇത് ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. അതൊക്കെ പോട്ടെ, മറിയക്കും രേഷ്മയ്ക്കും ഇടയിൽ ഈ ഷക്കീൽ എങ്ങനെ വന്നു കേട്ടു? അതൊരു മുസ്ലിം പേരല്ലേ? അവനെ സാറേ ഞാൻ പ്രേമിച്ചു കേട്ടതാ. അപ്പോ ഈ പ്രേമിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ പേര് പ്രശ്നമല്ലായിരുന്നു? അവനെ സാറേ, 1-2 കൊല്ലം മുമ്പല്ലേ, അന്ന് ഈ ഷക്കീല തരങ്ങൊന്നുമില്ലല്ലോ. അപ്പോ തന്നെ കുറ്റം പറയാൻ ഒക്കത്തില്ല. താൻ ഒരു കാര്യം ചെയ്, പോയിട്ട് 4-ാം തീയതി വാ. സാറേ, ഏത് മാസം 4-ാം തീയതിയാ? തന്റെ പേരെന്താണെന്ന് പറഞ്ഞു? രാജേഷ് കുര്യാക്കോസ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ മാസത്തിലെ 4-ാം തീയതിയും താൻ ഇവിടെ കയറി ഇറങ്ങേണ്ടി വരും. തൽക്കാലം കുര്യാക്കോസിന്റെ മകൻ ചെല്ല്. ഇറങ്ങിയിട്ടുണ്ട്, ഇനി വണ്ടി പോട്ടെ. ഒന്ന് പെട്ടെന്ന് നടന്നേ. അപ്പൊ ഇതായിരുന്നല്ലേ ഷക്കീല? ഇതിപ്പോ ആകെ പ്രശ്നമല്ല, ഒരു പേര് കാരണം മനുഷ്യന്. ഞാനെന്ത് ചെയ്യാനാ? ബസ്സിൽ വെച്ച് മനുഷ്യനെ നാട്ടിക്കാനായിട്ടൊരു പേരും. ആ എടാ രാജേഷ്, എന്തൊക്കെ ഉണ്ടടാ? മറിയയെ കൊളക്കണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഷക്കീല നിന്റെ കൂടെ ഉണ്ടല്ല, രേഷ്മ എന്തേടാ? രേഷ്മ തന്റെ അമ്മ.
എനിക്ക് മടുത്തു. ഇങ്ങനെ പോയാ ഒന്നിനെ മതി, അല്ലെങ്കിൽ ഞാൻ നാട് വിടും. വീണ്ടും വിലയിറങ്ങിയ കളിയാക്കാനായിട്ട് ഒരു തെണ്ടികളുണ്ട്. ഇന്നിങ്ങോട്ട് വരുന്ന വഴി ഒരു ചറ്റ മരിയ കുളിക്കടവിലുണ്ട്. ഷക്കീല എൻ്റെ കൂടെ ഉണ്ട്. രേഷ്മ എന്ത് ചെയ്യുന്നു? കളിയാക്കിയതാ വെട്ടി കൊല്ലായിരുന്നില്ല അന്നാ എന്റെ മോനെ. ആളീനാ അന്തപ്പടിയാ. അടിപൊളി. ഇതിന് നമുക്കൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഗസറ്റി പേരെടുത്തിയാലൊന്നും ഈ നാട്ടുകാർ ചെറ്റുകള് വിളി മാറ്റിയൊന്നുമില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കൊരു കൊച്ചുണ്ടായത്, അവൻ സ്കൂളിൽ ചെല്ലുമ്പോ കൂട്ടുകാരെ കളിയാക്കില്ലേ ഷക്കീലയുടെ മോനെ വിളിച്ച്. നമുക്ക് അവളങ്ങ് ഡൈവോഴ്സ് ചെയ്താല. ഷക്കീല എന്നുള്ള പേരാ പ്രശ്നം. മരിയൻ രേഷ്മ ഒന്നും അത്ര ഫേമസ് അല്ല. ഷക്കീല എന്നുള്ള പേരിന്റെ ഇമ്പാക്ട് ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. ശരി കളിയാ, ഈ മറിയൻ രേഷ്മയൊക്കെ നിന്റെ വീട്ടിൽ മുമ്പേ ഉണ്ടായിരുന്നല്ലേ. ഈ ഷക്കീല വന്ന് കയറിയതിന് ശേഷമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അവളെ ഒഴിവാക്കണ്ടേ? അപ്പൊ നമ്മൾ അവളെ ഒഴിവാക്കി പ്രശ്നം പരിഹരിക്കുന്നു. നാട് വിടുക, അല്ലെങ്കിൽ കടുങ്ങുകയും ചെയ്യുക. അതല്ലേ പിന്നെ അവളെ അങ്ങോട്ട് ഒഴിവാക്കുക. കളിയൻ എന്തായാലും ഇനി നാട് വിടാനൊന്നും പോണ്ട. നാട് വിട്ടു കഴിഞ്ഞാ ഇത് പിന്നെ ആരെ വാങ്ങിച്ചു തന്നെ. കളിയ അവളെ ഡൈവോഴ്സ് ചെയ്യ്. എന്നിട്ട് വല്ല കാവ്യമാകുന്നോ കവ്യന്നായിരുന്നോ പേരുള്ള ഒരുത്തിനെ കേട്ട്. അപ്പൊ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്ത ഒരു പരിധി വരെ പ്രശ്നം തീരും. ഒരു പരിധി വരെ അല്ലേ, മൊത്തത്തിൽ തീരും. എന്നാ പിന്നെ ഈ ബ്രാൻഡ് ഗ്ലാസ് ആണ് സത്യം. ഇന്നേക്ക് ഒരു മാസത്തിനുള്ളിൽ ശക്കീല ചേച്ചി തലകറങ്ങി വേണമെന്ന്. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ. ശക്കീലയുടെ കൂടെ വന്നത് ആരാ? ശക്കീലക്ക് പെൺകുട്ടിയാട്ടോ. ശക്കീല പറ്റോ? ഈ കമ്പി പടത്തിലൊക്കെ അഭിനയിച്ചാണെന്നാ പിന്നെ പെറാനല്ലേ നേരം കാണൂ. നീ വിഷമിക്കാടാ, കുറച്ച് കാളയുമ്പോ ശക്കീല ഫീൽഡ് ഔട്ട് ആവും. ലാലേട്ടൻ തിരിച്ചു വരും. അതുവരെ ഉള്ളു ഈ വിളിയൊക്കെ. ഇനിയിപ്പോ കുഞ്ഞൊക്കെ ആയ സ്ഥിതിക്ക് നീ വേറെ ഒന്നിനും പോണ്ട. പിന്നെ കുറച്ച് കഴിയുമ്പോ രേഷ്മനെ അങ്ങ് കെട്ടിച്ചു പറഞ്ഞു. അപ്പൊ രേഷ്മ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഈ പേരെന്ന് പറയുന്ന വലിയൊരു പ്രശ്നമുള്ളയാ. ഇടുമ്പോ നോക്കി ഇങ്ങനെ ഇട്ടില്ലെങ്കിലേ പണി പാരമ്പളത്തേക്ക് കിട്ടും. ഞാനെന്തായാലും എൻ്റെ കൊച്ചിനൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു കമ്പിപ്പടത്തിലായിരിക്കും ആ പേരില്ല. ഇനിയോട്ടും ഉണ്ടാകത്തുമില്ല. വെറും കൺട്രീസ് ആയിട്ടുള്ള എൻ്റെ അപ്പനും അവളുടെ അപ്പനും ഇട്ട പേരല്ല. നല്ലോണം ആലോചിച്ച് സ്റ്റഡി ചെയ്തിട്ട പേരാ. ആ പണ്ട് നിന്റെ വല്യപ്പൻ മറിയച്ചേട്ടത്തിയുടെ അപ്പൻ ദേവസിയേട്ടൻ നിന്റെ അമ്മയ്ക്ക് ഒരുപാട് ആലോചിച്ചിട്ട പേരെ കന്യാമറിയത്തിന്റെ പേരാ. എന്നിട്ടിപ്പോ എന്തായി? അത് പോട്ടെ, നീ കണ്ടു വച്ചിരിക്കുന്ന പേരെന്താ? സർപ്രൈസ്. ഏ നിന്നെ നിന്നെ, നിങ്ങള് ന്യൂ കമേഴ്സ് ആണോ? അതെ. നിന്റെ പേരെന്താ? മീനാക്ഷി. മീനാക്ഷി. തന്റെ പേരെന്താ? മിയ. മിയ. അപ്പ അച്ഛന്റെ പേരെന്താ? രാജേഷ്. മിയ രാജേഷ്. നീ ഇന്ന് മുതലേ വെറും മിയ അല്ല, ഈ കോളേജിലെ മിയ ഖലീഫയാണ്. മിയ ഖലീഫ. സർപ്രൈസ്.